ഇതൊരു വാൽവ് ടൈപ്പ് ഹാഫ് റെക്ടിഫയർ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാൽവ് ആണ്. സെമി കണ്ടക്ടർ ഡയോഡ് ട്രാൻസിസ്റ്റർ ഇതൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒന്നാണ് ഈ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ആനോഡ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ്, ആനോഡ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് എന്നാണ്. പിന്നൊരു കാതോഡ്, പിന്നൊരു ഫിലമെൻ്റ്. ഇപ്പോൾ ഇതിന് ഡയോഡ് എന്ന് പറയുന്നത് ഡയോഡ് വാൽവാണ്. വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊന്നിൻ്റെ ഫ്ലോയും ഒരു ദിശയിലോട്ട് മാത്രം കടത്തിവിടുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ സാധാരണ വാൽവ് എന്ന് പറയുന്നത്. സാധാരണ വാൽവ് റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ EZ80 എന്ന് പറയുന്നൊരു വാൽവ് ഉപയോഗിക്കണം. EZ80 എന്ന് പറയുന്നൊരു വാൽവ്, EZ80, അതൊരു ഡബിൾ ഡയോഡ് വാൽവ് ആണ്. പക്ഷേ ഇവിടെ ഡബിൾ ഡയോഡ് അല്ല, ഇവിടെ ഒരു സിംഗിൾ വാൽവ് യൂസ് ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ഇതിന് പകരമാണ് ഇപ്പം നമ്മൾ ഡയോഡ് ഉപയോഗിക്കുന്നത്. ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇപ്പോൾ ഡയോഡിൻ്റെ സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ, അതിൻ്റെ ശരിക്കുള്ള രൂപം എന്ന് പറഞ്ഞാൽ ഇതേപോലെ. ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഒരു ബാൻഡ് കാണും. ഈ വൈറ്റ് ബാൻഡ് കാതോഡ്, അതായത് ഈ സൈഡ് സിമ്പലിൽ ഈ കാണുന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതോഡ്. ഇത് കാതോഡ്, ഇത് ഈ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ്, ആനോഡ്. അപ്പോൾ ഇത് ഇതിന് പകരമായിട്ട് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ വാൽവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിത് ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയാണ്. പ്രൈമറിക്കകത്ത് 230 വോൾട്ട് AC 50 Hz. നമ്മളെ ലൈൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ലൈൻ ഫ്രീക്വൻസി 50 Hz. അപ്പോൾ അങ്ങനെ ഒരു വോൾട്ടേജ്, ഒരു AC വോൾട്ടേജ്, അതായത് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് വോൾട്ടേജ്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അതായത് എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ടോപ്പ് എൻഡ് പോസിറ്റീവ് ആവുന്നു, ബോട്ടം എൻഡ് നെഗറ്റീവ് ആവുന്നു. അപ്പോഴൊരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ടോപ്പ് എൻഡ് നെഗറ്റീവ് ആവുന്നു, ബോട്ടം എൻഡ് പോസിറ്റീവ് ആവുന്നു. അപ്പോൾ നേരെ തിരിച്ച് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിനെയാണ് ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ആൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് മാറ്റ് ഫ്ലക്സ് ഈ കോയിലിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴങ്ങനെ ആ വേരിയിങ് മാറ്റ് ഫ്ലക്സിനെ സെക്കൻഡറി കട്ട് ചെയ്തിട്ട് സെക്കൻഡറിക്കകത്തൊരു വോൾട്ടേജ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന വോൾട്ടേജാണ് ഈ കാണുന്നത്. ഇവിടെ ഉള്ള ഫ്രീക്വൻസിയും ഇവിടെ ഉള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. ഇവിടെ 50 Hz എങ്കിൽ ഫ്രീക്വൻസിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. പിന്നെ ഇതിൻ്റെ നടുക്ക് ഒരു രണ്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ കോറെന്ന് വിളിക്കും. കോർ, COR, കോർ. സാധാരണ ഈ ടൈപ്പ് കോർ, ഐ ടൈപ്പ് കോർ ട്രാൻസ്ഫോർമറിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോബിൻ എന്ന് പറയുന്ന ഒന്നിൻ്റെ അകത്താണ് ഇറക്റ്റ് വയ്ക്കുന്നത്. ഈ ടൈപ്പ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ ഷേപ്പ്. ഞാനിതൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഈ ടൈപ്പും ഇങ്ങനെയുള്ള ഐ ടൈപ്പ് കോറുകൾ ഇതിൻ്റെ അകത്തൂടെയാണ്. ഈ കോർ ഉണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സുകളൊക്കെ ഇതിൻ്റെ അകത്തൂടെ ലിങ്ക് ആവത്തുള്ളൂ. പ്രൈമറി നിന്ന് സെക്കൻഡറിയിലോട്ട് ലിങ്ക് ആവത്തുണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി ഇതിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഈ ഒരു ഇതിനെയാണ് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളത്. മ്യൂച്വൽ ഇൻഡക്ഷൻ, അതായത് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് രണ്ട് ഇൻഡക്ഷൻ ഉണ്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിലിലൂടെ ഒരു വേരിയിങ് കറണ്ട് പാസ് ചെയ്യും, ഒരു വേരി മാറ്റ് ഫീൽഡ് ഉണ്ടാവും. ആ വേരി മാറ്റ് ഫീൽഡ് അതിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. തൊട്ടടുത്ത കോയിലിലും ഒരു കോയിലുണ്ടെങ്കിൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈമറിക്കോ സെക്കൻഡറിക്കോ യാതൊരു വേരിയേഷനും ഇല്ല.
ഇവിടെ ആകെയുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. മാഗ്നറ്റിക് അതായത് വേരിയിങ് ഫ്ലക്സ്, പ്രൈമറിക്കകത്തൂടെ ഒരു വേരിയിങ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വേരിയിങ് ഫ്ലക്സിനെ സെക്കൻഡറി കട്ട് ചെയ്യുന്നു. സെക്കൻഡറിക്കകത്ത് ഒരു വോൾട്ടേജ് ഉണ്ടെന്ന് ആ വോൾട്ട് അതിൻ്റെ വേവ് ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 Hz ആണ്. ഈ പ്രൈമറിക്കകത്തുണ്ടാകുന്ന വേരി മാറ്റി ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഒക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. എക്സ്പാൻഡ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇങ്ങനെ ഒരു ദിശയിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുക, അതേസമയം ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. കാരണം കറണ്ട് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് മാറ്റി ഫ്ലക്സ് കണ്ടക്ടിന് പുറത്തോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ ഇത് സീറോയിൽ വരുമ്പോഴത്തേക്ക് കോൺട്രാക്ട് ചെയ്യും. അപ്പോഴതിനെയൊക്കെ എന്ന് വെച്ചാൽ വേരിയിങ് ആണ്. അപ്പോഴെന്താവട്ടെ അത് സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാകും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു, സങ്കല്പിക്കുന്നു, ടോപ്പ് എൻഡ് പോസിറ്റീവ് ആവുന്നു, ബോട്ടം എൻഡ് നെഗറ്റീവ് ആവുന്നു. അതായത് പി എന്ന് പറയുന്നത് ഈ പി സൈഡ് പോസിറ്റീവ് ആവുന്നു, ക്യൂ സൈഡ് നെഗറ്റീവ് ആവുന്നു. അപ്പോൾ ഈ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഫോർവേഡ് ബയസ് ആവും. അതായത് ആനോഡിന് ഇവിടെ പോസിറ്റിവിറ്റി, കാഥോഡിന് RL വഴി നെഗറ്റിവിറ്റി. അപ്പോൾ ഇതിനെയാണ് ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എമിഷനെ പറയും തെർമോണിക് എമിഷൻ എന്ന് വിളിക്കും. തെർമോണിക് എമിഷൻ, തെർമോണിക് എമിഷൻ, തെർമോണിക് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തെർമോണിക് എമിഷൻ. അതായത് ഹീറ്റ് കൊണ്ടിട്ട് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നതിനെയാണ് തെർമോണിക് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിലമെൻറ്റ് വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.3 volt ആണ് ഫിലമെൻറ്റ് വോൾട്ട്. ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ട്രാൻസ്ഫോർമറിൻ്റെ വൈൻഡിങ്ങിൽ നിന്ന് തന്നെയാണ്. ഇത് TV പിക്ചർ ട്യൂബിൻ്റെ അകത്തൊക്കെ ഇതേ ഈ തെർമോണിക് എമിഷൻ തന്നെയാണ് നടക്കുന്നത്. CRT അകത്തൊക്കെ CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഇതിൻ്റെ അകത്തും എല്ലാം ഈ തെർമോണിക് എമിഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺസുകൾ ഏതിനെ ലക്ഷ്യമാക്കി ഫ്ലോ ചെയ്യും? കാഥോഡിനെ ലക്ഷ്യമാക്കി ഫ്ലോ ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് ഫ്ലോ ചെയ്യും. അതിങ്ങനെ ഇതിൻ്റെ അകത്തുകൂടെ കറങ്ങി, ഇതിൻ്റെ ഇങ്ങനെ കറങ്ങി, ഇങ്ങനെ RL വഴി. അപ്പോൾ ഈ ഇലക്ട്രോൺ എൻ്റെയർ ചെയ്യുന്ന ഭാഗം നെഗറ്റീവ്, ഇലക്ട്രോൺ ലിവ് ചെയ്യുന്ന ഭാഗം പോസിറ്റീവ്. അല്ലെങ്കിൽ നേരെ തിരിച്ചെടുക്കാം, കൺവെൻഷണൽ കറണ്ട് ഫ്ലോ, ഹോൾസിൻ്റെ ഫ്ലോ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ നേരെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഹോൾസ് എൻ്റെയർ ചെയ്യുന്ന ഭാഗം പോസിറ്റീവ്, ലിവ് ചെയ്യുന്ന ഭാഗം നെഗറ്റീവ്. അപ്പോൾ ഏത് രീതിയിലായാലും ഇവിടുത്തെ പൊളാരിറ്റിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. ഈ പൊളാരിറ്റി എപ്പോഴും ഫിക്സഡ് തന്നെയായിരിക്കും. ഇനി അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുന്നു, ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവുന്നു. അപ്പോൾ ഈ ഡയോഡ് എന്ത് ബയാസ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ് ആവും. നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഒന്നും അട്രാക്റ്റ് ചെയ്യത്തില്ല. കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ഇവിടുത്തെ ഇതും നെഗറ്റീവാണ്. നേരത്തെ ആദ്യത്തെ ആയിരുന്നെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, കാരണം പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ആ സമയത്ത് അട്രാക്റ്റ് ചെയ്യും, പക്ഷേ നേരെ റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ആദ്യത്തെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ടോപ്പ് എൻഡ് പോസിറ്റീവ് ആവുന്നു, ബോട്ടം എൻഡ് നെഗറ്റീവ് ആവുന്നു, ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, നമുക്ക് RL ഈ ഔട്ട്പുട്ട് കിട്ടുന്നു. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ നെഗറ്റീവ് ആവുന്നു, നേരെ തിരിച്ചിവിടെ പോസിറ്റീവ് ആവുന്നു, ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്നു. ഇലക്ട്രോണൊക്കെ അപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ അട്രാക്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജും നെഗറ്റീവ്. അപ്പോഴിത് ഡയോഡ് എന്ത് ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോഴും എമിഷനൊക്കെ നടന്നുകൊണ്ടേയിരിക്കും, പക്ഷേ അട്രാക്റ്റ് ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് ഔട്ട്പുട്ട് ഇല്ല, അതാണ് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിരിക്കും. പിന്നെ അടുത്ത വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു, ടോപ്പ് എൻഡ് പോസിറ്റീവ് ആവുന്നു, ബോട്ടം എൻഡ് നെഗറ്റീവ് ആവുന്നു, ഡയോഡ് ഫങ്ഷൻ ചെയ്യുന്നു, ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു, ആ സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ളൊരു DC ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഇങ്ങനെ വിട്ടു വിട്ടു ഇതിനെയാണ് പൾസുവേറ്റിംഗ് DC എന്ന് പറയുന്നത്. ഇതിനെ പൾസുവേറ്റിംഗ്, അതായത് ഹാഫ് പോസിറ്റീവ് ഹാഫ് സൈക്കിളെല്ലാം ഇങ്ങനെ കിട്ടി, നെഗറ്റീവ് ഹാഫ് സൈക്കിളെല്ലാം കട്ടായിപ്പോയി. ഇതിനെ പൾസുവേറ്റിംഗ് DC എന്ന് വിളിക്കും. പൾസുവേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നീട് AC ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC അല്ല, എന്നാൽ വേരിയേഷനുണ്ട്, കാര്യം ഇത്രയും വേരിയേഷൻ ഘടകമാണ്. അപ്പോൾ ഈ പൾസുവേറ്റിംഗ് DCയെ പ്യുവർ DC ആക്കുന്നതിനെയാണ് ഫിൽറ്ററിങ് എന്ന് വിളിക്കുന്നത്. ഫിൽറ്ററിങ്
പൾസേറ്റും ഡി സിയെ പ്യുവർ ഡി സി ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിൽറ്ററാണ്. ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററാണ്. പണ്ട് വാൽവ് റേഡിയോയിലൊക്കെ ഉണ്ടെങ്കിൽ 32+32 എന്ന് പറയുന്ന കപ്പാസിറ്ററാണ് വാൽവ് റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് മറ്റൊരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ വേണ്ട. ഇതിപ്പം പിന്നെ പ്രൈമറിക്കകത്ത് 230 വോൾട്ട് കൊടുക്കുന്നു, സെക്കൻഡിൽ 250 വോൾട്ട്, 250 വോൾട്ട്, 6.3 വോൾട്ട് ഫിലമെൻ്റ് വോൾട്ട്. ഇതൊരു പൈ ഫിൽറ്ററാണ്. ഇതിനെ പറയുന്ന പൈ ഫിൽറ്റർ എന്ന് പറയും. ഇതിൽ ഉപയോഗിച്ചിരുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32+32 ആണ്, 450 വോൾട്ട്. ഇത് പണ്ട് വാൽവ് റേഡിയോയിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഈ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതും വാൽവ് റേഡിയോക്കകത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇതിന് പകരമായിട്ടാണ് ഇപ്പം സെമി കണ്ടക്ടർ, ഇതൊരു ഹാഫ് റെക്ടിഫൻ സെമി കണ്ടക്ടർ ഡയോഡ്. ഇത് ഇതേപോലെ തന്നെ പോസിറ്റീവ് അപ്സൈക്കിളിൽ ടോപ്പ് എൻഡ് പോസിറ്റീവ് ആവുന്നു, ബോട്ടം എൻഡ് നെഗറ്റീവ് ആവുന്നു. ആ സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിന് അക്രോസിലുള്ള ചാർജാണ് നമ്മൾ പിന്നീട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. അടുത്ത നെഗറ്റീവ് അപ്സൈക്കിൾ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആവുന്നു, ഇവിടെ പോസിറ്റീവ് ആവുന്നു, ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്നു. ആ സമയത്ത് ഈ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നില്ല, ഈ സമയത്ത് കപ്പാസിറ്റർ ലോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. പിന്നെയും അത് കഴിഞ്ഞാൽ അടുത്ത നെഡ് ഹാഫ് സൈക്കിളിൽ എവിടെ വെച്ചാണോ ഈ ഡയോഡ് ഓൺ ആവുന്നത് അവിടെ വെച്ച് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. ഇപ്പോൾ ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ശരിക്ക് അനലൈസ് ചെയ്യാനുണ്ട് ഈ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് പറയുന്നതേ ഉള്ളു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹാഫ് റെക്ടിഫയറിൻ്റെ അകത്ത് നടക്കുന്നത്. ഇനി ഇത് ഇപ്പോൾ ഈ ഒരു ഡിഫക്റ്റ് രണ്ട് വേവിനെ, ഇപ്പം ഒരു വേവിനെ മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം. ഈ രണ്ട് വേവിനെയും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം, ഇതേപോലെ രണ്ട് വേവിനെയും. അതിനാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. രണ്ട് വേവിനെയും കിട്ടത്തക്കൊണ്ട് അതിനായിട്ട് നമ്മൾ രണ്ട് ഇതേപോലെ ഒരു ഡയോഡും കൂടെ യൂസ് ചെയ്യും. അപ്പോഴത് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പഠിക്കാം.